ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് സൂസപാക്യം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു. ഒരു 30 കോടിയിലുള്ള പിറവ് ബാക്കി 160 കോടിയിലെ ബാക്കിയുള്ള എല്ലാം എവിടെ എന്നുള്ള ഒരു ചോദ്യം ഞങ്ങളുടെ ആൾക്കാർക്ക് വരും. ഞാൻ പറഞ്ഞ വസ്തുതകൾക്ക് നിരക്കുന്ന ഒരു കണക്കല്ല എന്നുള്ള സംശയമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ അവർക്ക് അവരുടെ ന്യായീകരണം ഉണ്ടായിരിക്കും. ന്യായീകരണം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ എപ്പോഴും ഞങ്ങൾ തോന്ന മനോഭാവത്തിൻ്റെ സന്നദ്ധരാണ്. എൻ്റെ സഹോദരങ്ങളെ അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് ഇപ്പോൾ ശരിയല്ല. ഒരുപാട് കാലമായിട്ട് സഭകൾ തമ്മിലുള്ള തീർച്ചയായിട്ടും സഭയുടെ ഭാഗത്ത് നിന്ന് ആര് തെറ്റാണ് ശരിയാണെന്ന് ഞാൻ വിധിക്കാനൊന്നും പോകുന്നില്ല. കോടതി വിധിയുടെ നൂലാമാലകൾ പരിശോധിച്ചത്. പക്ഷേ സഭയിൽ ഇതുണ്ടാകുന്നത് തീർച്ചയായും ഞങ്ങളുടെ സഭയിലായിരുന്നാലും ഒരു നണക്കെട് തന്നെയാണ്. സഭയിലാണ് ഇങ്ങനെ പരസ്പരം ഞങ്ങളെ സ്നേഹത്തിൻ്റെ ഇത് പറയുന്നത്. പക്ഷേ നമുക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഒരു അഗ്രിമെൻറ്റിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഈ രാഷ്ട്രീയക്കാരും മറ്റു ആൾക്കാരും ചെയ്യുന്നതിനേക്കാളും കേവലമായിട്ടുള്ള രീതിയിലുള്ള സമരമുറകളിലൊക്കെ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും അത് സഭയൊന്നും അല്ലേ. ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ അകത്തുമായിരുന്നാലും അതൊരു പൂഷണമല്ല. അത് തീർച്ചയായിട്ടും ഒരു വലിയ ഉദപ്പായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നിലനിൽക്കും. അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സഭയുടെ അംഗങ്ങൾക്ക് അറിയാം. അവരവരായിട്ടുള്ള രീതിയിൽ പരിഹരിക്കുന്നുണ്ടാകും. അവരുടെ അവർക്ക് അവരുടെ ചരിത്രപരവും അവരുടെ സംസ്കാരപരവുമായിട്ടുള്ള ആവശ്യകതകളുണ്ടായിരിക്കും. എന്താണെന്ന് ഞാനതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കതിൽ വേദനയുണ്ട്. ഞങ്ങളെല്ലാവരും വേദനിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഇത് ശരിയാണെന്ന് പറയുന്നില്ല. പരസ്പരം ഒരു ഐക്യത്തോടുകൂടി പെരുമാറാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു വീഴ്ചയായിട്ട് തന്നെ ഇന്നും കണക്കുന്നു. ആര് തെറ്റാണ് ആര് ശരിയെന്ന് ഞാൻ വിധിക്കുന്നില്ല. ഓക്കെ, ഫണ്ട് വിനിയോഗത്തിൽ സംശയമുണ്ടെന്നാണ് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ്, തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം ആരോപിക്കുന്നത്. ജസ്റ്റിന തോമസ് വിശദാംശങ്ങളുമായി ചേരുന്നു. ജസ്റ്റിന, എന്താണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പിന്റെ ആരോപണങ്ങളായി വരുന്നത്? ബെൻസിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഓഖി ഫണ്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഖി ദുരിതാശ്വാസ നടപടികൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും ഓഖി ഫണ്ടിലും ലഭിച്ച തുകയുടെ വിനിയോഗം സംബന്ധിച്ച് അത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പുറത്തുവിടണം, അതിൽ സുതാര്യത ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം സർക്കാരിന്റെ മുൻപിൽ വയ്ക്കുന്നത്. കഴിഞ്ഞ പല ഘട്ടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് ഓഖി ഫണ്ട് വിനിയോഗത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ തുകയടക്കം ചെലവഴിക്കാതെ ലാപ്സായി എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ 100 കോടിയിലേറെ രൂപ, അതിൽ 128 കോടിയോ 160 കോടിയോ അങ്ങനെ പല കോണുകളിൽ നിന്നും പല കണക്കുകൾ പറയുന്നു. അത്രയും രൂപ എവിടെ പോയി എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. അതിൽ കൃത്യമായ ഒരു സുതാര്യത ഈ കണക്കുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാവണം. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 100 കോടിയിലേറെ രൂപയുടെ കണക്കുകൾ ചെലവഴിച്ചു, അവിടെ പദ്ധതികൾ ഉണ്ടായി, ഇവിടെ പദ്ധതികൾ ഉണ്ടായി എന്ന് മാത്രമാണ് സർക്കാരിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ആ പദ്ധതികളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. 7-8 കോടി രൂപയുടെ പദ്ധതികൾ മാത്രം തീരപ്രദേശത്ത് നടപ്പാക്കിയതായാണ് തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭിച്ച കണക്കുകളും അല്ലെങ്കിൽ സർക്കാർ പറയുന്ന പദ്ധതികളൊന്നും തീരപ്രദേശത്ത് അല്ലെങ്കിൽ തീരത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതായി കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഖിയിൽ എത്ര തുക കൃത്യമായി ദുരിതാശ്വാസത്തിന് ലഭിച്ചു, അത് എവിടെയൊക്കെ ചെലവഴിച്ചു, ഏതൊക്കെ പദ്ധതികളിലാണ് ചെലവഴിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുതാര്യമായ കണക്കുകൾ സർക്കാർ പുറത്തുവിടണം. അപ്പോൾ സഭയ്ക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സഭയുടെ കൈവശമുള്ള കണക്കുകളുമായി കൂടി അത് ഒത്തുനോക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുള്ളൂ എന്നാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നത്.